വെൽക്കം ടു എൻസിഇആർടി പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മളുടെ ഈ കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത്. ഗ്യാസ് ഇക്വേഷനെ കുറിച്ചൊക്കെ നമ്മൾ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ സമ്മറിയുടെ അകത്തെ ഫസ്റ്റ് പോയിന്റ് ആണ്. ദ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ കണക്ടിങ് പ്രഷർ വോളിയം ആൻഡ് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഈസ് പി വി ഈസ് ഈക്വൽ ടു മ്യൂ ആർ ടി. That is also equal to KBNT, where mu is the number of moles, N is the number of molecules, R and KB are universal constants, and R has this universal gas constant has value 8.314 joule per mole Kelvin, and KB, which is given by R by MA, that is the Boltzmann constant. Given by 1.38 into 10 power minus 23 joule per Kelvin. Real gas satisfies the ideal gas equation only approximately, more so at low pressure and high temperatures. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ഇനി നമ്മൾ എന്താ കാണാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് മോളിക്യൂൾസ് ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം എത്രയാണ്, പിന്നെ ഒരു സിംഗിൾ മോളിക്യൂൾ അത് എത്രമാത്രം വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നു എന്നൊക്കെയുള്ളത് കുറച്ച് എക്സാമ്പിൾസിലൂടെയാണ് ടെക്സ്റ്റ് ബുക്കിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 13.1 ആണ്. അപ്പോൾ ഇത് വെച്ച് വളരെ നല്ല രീതിയിൽ തന്നെ ഇപ്പം ഒരു മോളിക്യൂൾസ് എത്രമാത്രം വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു സിംഗിൾ മോളിക്യൂൾ ആണെങ്കിൽ എത്ര വോളിയം ഒക്യുപ്പൈ ചെയ്യുന്നുണ്ടെന്നൊക്കെ അറിയാൻ സാധിക്കും. സോ ഡെൻസിറ്റി അത് നമുക്ക് നോക്കാം. ദ ഡെൻസിറ്റി ഓഫ് വാട്ടർ ഇസ് 1000 kg/m³. നമുക്കറിയാവുന്ന കാര്യമാണ് വെള്ളത്തിൻ്റെ ഡെൻസിറ്റി. The density of water vapor at 100 degrees Celsius and 1 atm pressure is this much. So, water vapor and density. Water vapor and density are by the pressure and temperature and specify it. 100 degrees Celsius and 1 atm pressure is water vapor and density. The water vapor occupy the mass. എത്ര മാസ പെർ യൂണിറ്റ് വോളിയം ഒക്യുപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് 0.6 kg/m³. ദ വോളിയം ഓഫ് എ മോളിക്യൂൾ is the volume of a molecule multiplied by the total number gives what is called molecular volume. അപ്പം ഒരു സാധനത്തിൻ്റെ മോളിക്കുലർ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോളിക്കൂളിൻ്റെ വോളിയം എത്രയാണ്, എത്രമാത്രം മോളിക്കൂൾസ് അതിലുണ്ട്, അത് രണ്ടുമാണ് വേണ്ടത്. ടോട്ടൽ എത്ര മോളിക്കൂൾസ് ഉണ്ട് അത് ഇൻറ്റു ഓരോ മോളിക്കൂളിൻ്റെ വോളിയം. ഓക്കെ, അപ്പോൾ അതാണ് അത് നമ്പർ ഓഫ് മോളി അതാണ് മോളിക്കുലർ വോളിയം തരുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത്, നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു വോളിയം ഒക്യുപ്പൈഡ് ബൈ ഈച്ച് മോളിക്യൂൾ. ഈ ക്വാണ്ടിറ്റിയാണ് നമുക്ക് മോളിക്കുലർ വോളിയം എന്ന് പറയുന്നത്, ഒക്യുപ്പൈഡ് വോളിയം ഒക്യുപ്പൈഡ് ബൈ ഈച്ച് മോളിക്യൂൾ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഒന്ന് നോക്കൂ. എസ്റ്റിമേറ്റ്, അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിക്കുന്നത്, നമ്മളുടെ ക്വസ്റ്റ്യൻ ഇതാണ്. എസ്റ്റിമേറ്റ് ദ റേഷ്യോ, റേഷ്യോ അഥവാ ഫ്രാക്ഷൻ ഓഫ് ദ മോളിക്കുലർ വോളിയം ടു ദ ടോട്ടൽ വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ വാട്ടർ വേപ്പർ അണ്ടർ ദ എബോവ് കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഇപ്പം ഈ ടെമ്പറേച്ചറിലും ഈ പ്രഷറിലും ഉള്ളത് 100 ഡിഗ്രി സെൽഷ്യസിനും 180 ഉള്ള ഡെൻസിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം ഈ ക്വാണ്ടിറ്റി വെച്ചിട്ട് ഫ്രാക്ഷൻ ഓഫ് മോളിക്കുലർ വോളിയം ടു ടോട്ടൽ വോളിയം ഒക്യുപ്പൈഡ് ബൈ വാട്ടർ മോളിക്യൂൾ, അതായത് ഈ മോളിക്കുലർ വോളിയം, അതായത് വോളിയം ഒക്യുപ്പൈഡ് ബൈ ഈച്ച് മോളിക്യൂളിന്റെ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറഞ്ഞാൽ മോളിക്കുലർ വോളിയം, മോളിക്കുലർ വോളിയവും ടോട്ടൽ വോളിയവും തമ്മിലുള്ള റേഷ്യോ എന്താണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ ആ മൊത്തം വെള്ളത്തിൻ്റെ മാസ് ഡിവൈഡ്, അത് വെള്ളം വാട്ടർ വേപ്പറിനെയാണ് ചോദിച്ചിരിക്കുന്നത്, മൊത്തം മാസ് ഓഫ് വാട്ടർ വേപ്പർ ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡെൻസിറ്റി, അത് അതിൻ്റെ അത് അത് ഈ മോളിക്കുലർ വോളിയം അതിൻ്റെ ടോട്ടൽ വോളിയം തമ്മിലുള്ള റേഷ്യോ എത്രയാണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പം ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വളരെയധികം ക്ലിയർ ആകും എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പം നമുക്ക് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ അറിയാം, റോ ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. നമുക്കിത് ഓൾറെഡി അറിയാവുന്ന ഇക്വേഷൻ ആണ്, ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഡെൻസിറ്റി ഇസ് റെപ്രസെൻറ്റഡ് ബൈ റോ വിച്ച് ഇസ് ഗിവൺ ബൈ മാസ് ബൈ വോളിയം. അപ്പം ഏതെങ്കിലും ഒരു ഒരു മാസ് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം, അതിൻ്റെ മാസ് എം ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഈ മാസ് എന്ന് പറഞ്ഞാൽ ഫോർ ഗിവൺ മാസ് ഓഫ് വാട്ടർ മോളിക്യൂൾ, അതിൻ്റെ എന്താണ് അല്ലെങ്കിൽ അത് വേണ്ട, നമുക്ക് ഒരു മിനിറ്റ് ഇതിവിടെ കിടക്കട്ടെ, അല്ലെങ്കിൽ വേറെ തരത്തിൽ അത് പറയാം. സോ സീക്വൻസിക്കൻ, സോ റോ എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം. ഓക്കെ, അപ്പൊ ഈ റിലേഷൻ്റെ അകത്ത് നിന്ന് തന്നെ ഒരു കാര്യം, ഇപ്പൊ നമ്മളുടെ ഈ മാസ് നമുക്കൊരു ഫിക്സ്ഡ് ആണെന്ന് വിചാരിക്കാം. മാസ് ഫിക്സ്ഡ് ആണെങ്കിൽ ദെൻ അത് ഇപ്പൊ അല്ലെങ്കിൽ ഒരു ഫോർ ഗിവൺ മാസ് ഓഫ് വാട്ടർ മോളിക്യൂൾ, ഇപ്പം ഒരു പർട്ടിക്കുലർ
മാസ് ഓഫ് വാട്ടർ മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ, വാട്ടർ മോളിക്യൂളിന്റെ ഇത്ര മാസ് എടുക്കുകയാണെങ്കിൽ എപ്പോഴും അതിൻ്റെ ഡെൻസിറ്റിയും വോളിയും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. ഡെൻസിറ്റി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം. ഡെൻസിറ്റി കൂടുമ്പോൾ വോളിയം കുറയുകയാണ്, വോളിയം കൂടുമ്പോൾ ഡെൻസിറ്റി കുറയും. അങ്ങനെ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് ഉള്ളത്. അപ്പം നമ്മൾ ഇവിടെ എടുക്കാൻ പോകുന്നത് സി. അത് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി പറഞ്ഞേ ഉള്ളൂ, അത് അറിയണം, എന്നാലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡെൻസിറ്റി കൂടുക മീൻസ് വോളിയം കുറയുകയാണ്. ഓക്കെ, ഡെൻസിറ്റി കുറയാൻ മീൻസ് വോളിയം കൂടുകയാണ്. അപ്പോൾ അത് അറിഞ്ഞിരിക്കുക. ഫോർ എ ഗിവൺ മാസ് ഓഫ് വാട്ടർ മോളിക്യൂൾ, അല്ലെങ്കിൽ എപ്പോഴും അത് തന്നെയാണ് ഡെൻസിറ്റി ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു വോളിയം. അപ്പോൾ നമ്മൾ ഈ ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയെ റോ ഡബ്ല്യു എന്നെടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഗിവൺ ബൈ, അതാണ് 1000 kg/m³ എന്ന് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്ക് തന്നിട്ടുണ്ട് 1000 kg/m³. ആൻഡ് ഡെൻസിറ്റി ഓഫ് വാട്ടർ വേപ്പറും നമുക്ക് തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് വാട്ടർ വേപ്പർ, ഡെൻസിറ്റി ഓഫ് വാട്ടർ വേപ്പറിനെ നിങ്ങൾ റോ വി എന്ന് എടുക്കുകയാണെങ്കിൽ അതാണ് 0.6 kg/m³ ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ഡെൻസിറ്റി ഓഫ് വാട്ടർ വേപ്പർ, ദ റേഷ്യോ ഓഫ് ഡെൻസിറ്റി ഓഫ് വാട്ടർ വേപ്പർ ടു ഡെൻസിറ്റി ഓഫ് പേപ്പർ, ദറ്റ് മീൻസ് റോ ഡബ്ല്യു ബൈ റോ വി ഐ ഇങ്ങനെ എഴുതാമല്ലോ, 1000/0.6. ഓക്കെ, അപ്പം നമുക്ക് ഉറപ്പായിട്ടും അതിനെ ഇങ്ങനെ ഇടാം. അപ്പം നമ്മളിപ്പം ഈ രണ്ട് മാസസും സെയിം ആണ് എന്ന് വിചാരിക്കുക. ലൈക്ക് മാസസ് സെയിം ആണെന്നുള്ളതല്ല, എന്താണ് ഈ ഒരു ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മാസ് ഓഫ് വാട്ടർ ആണ് എന്താണ് വാട്ടർ വേപ്പർ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നത്. സോ അവിടെ നമുക്ക് എം എന്ന് പറയുന്നത് അങ്ങ് എന്താണ് സെയിം ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ വോളിയത്തിലുള്ള വേരിയേഷൻ മാത്രം ചിന്തിച്ചാൽ മതി. ദാറ്റ് മീൻസ് റോ നമുക്കറിയാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. അപ്പം റോ ഓഫ് വാട്ടർ ഡിവൈഡ് ബൈ റോ ഓഫ് വോളിയത്തിനെ നമുക്ക് എന്ത് ചെയ്താൽ പറ്റും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്ന് പറയുമ്പോഴത്തേക്കും ദിസ് വിൽ ബി ഈക്വൽ ടു സി. ഇഫ് യു ഹാവ് ഇപ്പം നമ്മൾ റോ ഡബ്ല്യു ഇസ് പ്രൊപ്പോർഷണൽ ടു റോ വാട്ടർ വോളിയം ഓഫ് വാട്ടർ ആൻഡ് റോ വേപ്പർ ഇസ് പ്രൊപ്പോർഷണൽ ടു വോളിയം ഓഫ് വേപ്പർ. സോ റോ ഡബ്ല്യു ഇൻറ്റു വി ഡബ്ല്യു ഇസ് എ കോൺസ്റ്റൻറ്റ് വിച്ച് ഇസ് ഈക്വൽ ടു റോ വി ഇൻറ്റു വി വി എന്ന് നമുക്ക് എഴുതാം. സോ റോ ഡബ്ല്യു ബൈ റോ വി അതാണ് നമുക്കിവിടെ വേണ്ടത്. വിച്ച് ഇസ് ഈക്വൽ ടു എന്താണ് വോളിയം ഓഫ് വേപ്പർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വാട്ടർ എന്ന് വരും, വി വി ബൈ വി ഡബ്ല്യു എന്ന് വരും. ദറ്റ് ഇസ് വോളിയം ഓഫ് വിച്ച് ഇസ് വോളിയം ഓഫ് വേപ്പർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വാട്ടർ. അപ്പൊ അതിന്റെ റേഷ്യോ ആണ് ഈ 1000/0.6. ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം നോക്കാം. ഞാൻ ഒന്നുകൂടെ കൂടി എഴുതാം, വോളിയം ഓഫ് വേപ്പർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വാട്ടർ. ഞാൻ ഒന്നുകൂടെ കൂടി എഴുതാം, ദറ്റ് ഇസ് വോളിയം ഓഫ് വേപ്പർ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് വാട്ടർ ഇസ് ഈക്വൽ ടു 1000/0.6. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് വോളിയം ഓഫ് വാട്ടറിനെ എങ്ങനെ എഴുതാം, വോളിയം ഓഫ് വേപ്പറിനെ എങ്ങനെ എഴുതാൻ സാധിക്കും? വോളിയം ഓഫ് വേപ്പർ ഇറ്റ്സ് ഈക്വൽ ടു വോളിയം ഓഫ് വാട്ടർ ഇൻറ്റു 1000/0.6 എന്ന് എഴുതാം. ദാറ്റ് മീൻസ് വോളിയം ഓഫ് വേപ്പറിൻ്റെ വോളിയം എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ വോളിയത്തിനെക്കാട്ടി 1000/0.6 times കൂടുതലാണ്. അല്ലെങ്കിൽ വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നത് വോളിയം ഓഫ് വേപ്പർ എന്ന് പറയുന്നത് 1000/0.6 times വെള്ളത്തിന്റെ വോളിയത്തിനെക്കാട്ടും കൂടുതലാണ് അല്ലെ. അപ്പൊ നമുക്ക് ഈ സോ 1000/0.6 എന്ന് പറയുന്നത് ഈ 1000/0.6 നമുക്ക് അഥവാ അതിനെ ഇങ്ങനെ എഴുതാമല്ലോ, പോയിന്റ് ഒന്ന് മാറ്റി 6×10⁻⁴ എന്ന് വേണമെങ്കിൽ 1/6×10⁻⁴ എന്ന് എഴുതാൻ സാധിക്കും. ഓക്കെ, സോ വോളിയം ഓഫ് വേപ്പർ എന്ന് പറയുന്നത് 1/6×10⁻⁴ times ഗ്രേറ്റർ ദാൻ ദ വോളിയം ഓഫ് വാട്ടർ. അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഓക്കെ, സോ ഈ നമുക്കറിയാം ഒരുപാട് വെള്ളം, വാട്ടറിന്റെ മോളിക്യൂൾസ് ആണ് വെള്ളം എന്ന് പറയാം. വെള്ളം എന്ന് പറയാം, ബൾക്ക് വാട്ടർ എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ഉണ്ടാവും അല്ലെ. ബൾക്ക് വാട്ടറിൻ്റെ അകത്ത് ഒരുപാട് വാട്ടർ മോളിക്യൂൾസ് ചേർന്നിട്ടാണ് ബൾക്ക് വാട്ടർ ഉണ്ടാവുന്നത്. സോ ആ ഓരോ വാട്ടർ മോളിക്യൂളിൻ്റെയും ഡെൻസിറ്റി എന്ന് പറയുന്നതും അതുപോലെ തന്നെ വാട്ടർ ബൾക്ക് മൊത്തത്തിലുള്ള വെള്ളത്തിൻ്റെ ഡെൻസിറ്റിയും സെയിം ആണെന്ന് വിചാരിക്കുക. അതാണ് നമ്മൾ നെക്സ്റ്റ് ഒരു കൺസിഡറേഷൻ എടുക്കുന്നത്. അതായത് ഇഫ് ഡെൻസിറ്റി ഓഫ് ഈച്ച് വാട്ടർ മോളിക്യൂൾ
എന്ന് പറയുന്നത് ഒരുപാട് വെള്ളം മോളിക്യൂൾ വെള്ളത്തിന്റെ മോളിക്യൂളാണ് ബൾക്ക് വാട്ടറിനെ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ഓരോ വാട്ടർ മോളിക്യൂളിന്റെ ഡെൻസിറ്റിയും ആ ഡെൻസിറ്റി ഓഫ് ബൾക്ക് വാട്ടറും ഈക്വൽ ആവുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെ അത് ഈക്വൽ ആവുകയാണെങ്കിൽ അതങ്ങനെ ഈക്വൽ ആണെന്ന് വിചാരിക്കൂ. അങ്ങനെ ആണെങ്കിൽ ഇനി നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സി നോക്കാം. ഇപ്പം നമ്മുടെ മോളിക്കുലർ വോളിയം എന്താണെന്ന് നോക്കാം. സോ മോളിക്കുലർ വോളിയം നമ്മൾ ഓൾറെഡി തന്നെ മോളിക്കുലർ വോളിയം ഓക്കെ മോളിക്കുലർ വോളിയം എന്ന് പറയുന്നത് എന്താണ്, നമ്മളിവിടെ ഓൾറെഡി ഡിഫൈൻ ചെയ്തു എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടോ ഇൻറ്റു വോളിയം ഒക്യുപ്പൈഡ് ബൈ ഈച്ച് മോളിക്യൂൾ, അതാണ് ഓക്കെ അത് നമ്മളിവിടെ ഓൾറെഡി എഴുതിയിരുന്നു. സോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻറ്റു വോളിയം ഒക്യുപ്പൈഡ് ബൈ ഈച്ച് മോളിക്യൂൾ എന്ന് പറയുന്നതാണ് മോളിക്കുലർ വോളിയം. വോളിയം ഒക്യുപ്പൈഡ് ബൈ ഈച്ച് മോളിക്യൂൾ, വോളിയം ഒക്യുപ്പൈഡ് ബൈ ഈച്ച് മോളിക്യൂൾ. സോ ഇപ്പൊ നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് എൻ ആണെന്ന് വിചാരിക്കുക. ഇപ്പം ടോട്ടൽ ആ ഒരു ബൾക്ക് വാട്ടർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്ന് വിചാരിക്കാം. ആൻഡ് ഓരോ മോളിക്യൂളിൻ്റെയും വോളിയം, സോ വി നോ ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം ആണല്ലോ. അപ്പോൾ ഓരോ നമുക്ക് വോളിയത്തിന് ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതിക്കൂടെ, മാസ് ബൈ റോ എന്ന് എഴുതാം. അപ്പം ഓരോ മോളിക്യൂളും മോളിക്യൂളിൻ്റെയും വോളിയം എന്ന് പറയുന്നത് എം ബൈ റോ ആണെന്ന് വിചാരിക്കാം. വേർ എം എന്ന് പറയുന്നത് ഇസ് ദ മാസ് ഓഫ് മോളിക്യൂൾ, മാസ് ഓഫ് വാട്ടർ മോളി, ഓരോ വാട്ടർ മോളിക്യൂളിൻ്റെയും മാസ് ആണ് എം. സോ ദാറ്റ് ഇസ് എൻ എം ബൈ റോ. ഇനി ടോട്ടൽ വോളിയം എന്ന് നോക്കാം. ടോട്ടൽ വോളിയം ഇത് ടോട്ടൽ വോളിയം ഓഫ് ബൾക്ക് വാട്ടർ, ബൾക്ക് വാട്ടറിന്റെ മൊത്തം നമ്മളെ ബൾക്ക് ആ മൊത്തം വെള്ളത്തിന്റെ ടോട്ടൽ വോളിയം, ടോട്ടൽ വോളിയം എന്ന് പറയുന്ന ബൾക്ക് വാട്ടറിന്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് സി മാസ് ബൈ റോ ആണ്. നമ്മൾ ഈ ഡെൻസിറ്റി ഇവിടെ നമ്മളൊരു കാര്യം എടുത്ത് ഡെൻസിറ്റി ഓഫ് ഈച്ച് വാട്ടർ മോളിക്യൂളും ഡെൻസിറ്റി ഓഫ് ബൾക്ക് വാട്ടറും സെയിം ആണ്, അതുകൊണ്ട് ഈ റോ രണ്ടും സെയിം ആണ്. ആൻഡ് ഈ എം ഇവിടുത്തെ ഈ എം എന്ന് പറയുന്നത് ദിസ് ഇസ് ദ മാസ് ഓഫ് ദ മാസ് ഓഫ് ബൾക്ക് വാട്ടർ, ദിസ് ഇസ് മാസ് ഓഫ് ബൾക്ക് വാട്ടർ. അപ്പം ഈ ഒരു അസംഷനിൽ ഓക്കെ മാസ് ഓഫ് ബൾക്ക് വാട്ടർ. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ഈ ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ ഓരോ വാട്ടർ മോളിക്യൂൾസിൻ്റെയും മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ നമ്പർ ഓഫ് മോളിക്യൂൾസിനെ വോളിയം ഓക്കെ ഓക്കെ സോറി ഓരോ എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസിനെ അതിൻ്റെ ഓരോ മോളിക്യൂളിൻ്റെ മാസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ ടോട്ടലി നമുക്ക് കിട്ടാൻ പോകുന്നത് ആ മാസ് ടോട്ടൽ മാസ് തന്നെയായിരിക്കും നമുക്കിവിടെ വരാൻ പോകുന്നത്. ക്യാപിറ്റൽ എൻ തന്നെയാണ് വീണ്ടും നമുക്കിവിടെ കിട്ടുക. കാര്യം ഓരോ മോളിക്യൂളിൻ്റെ മാസം മാസ് ഇൻറ്റു എത്ര മോളിക്യൂൾസ് ഉണ്ടോ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ മാസ് തന്നെയാണ് ഇവിടെ വീണ്ടും വരിക. സോ ഇത് സിൽ ഓൾസോ ബി ഈക്വൽ ടു എം. സോ ഇവിടെ ഇതും എം ബൈ റോ. സോ ഇൻ ദാറ്റ് കേസ് അതായത് ഡെൻസിറ്റി ഓഫ് ഒഇച്ച് വാട്ടർ മോളിക്യൂളും ഡെൻസിറ്റി ഓഫ് ബൾക്ക് വാട്ടറും ഈക്വൽ ആവുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു മോളിക്കുലർ വോളിയം ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം എടുക്കുകയാണെങ്കിൽ ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം എടുക്കുകയാണെങ്കിൽ വിൽ ഗെറ്റ് എം ബൈ റോ ഡിവൈഡഡ് ബൈ എം ബൈ റോ വിച്ച് ഇസ് ഈക്വൽ ടു വൺ. അപ്പോഴത്തേക്കും ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് സ്ലൈഡിൽ എഴുതി ഈ കൺസെപ്റ്റ് നോക്കുക. ആ ഇവിടെ തന്നെ ഉണ്ട്, ദറ്റ് ഈസ് വോളിയം ഓഫ് വേപ്പർ എന്ന് പറയുന്നത് വെള്ളത്തിനെക്കാട്ടും ഇത്രയും ടൈംസ് കൂടുതലാണെന്നാണ് പറഞ്ഞത്. അതായത് ഇത്രയും ടൈംസ് കൂടുതലാണ് വെള്ളത്തിനെക്കാട്ടും ഇത്രയും ടൈംസ് കൂടുതലാണ് വേപ്പറിന്റെ വോളിയം എന്നാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നത്. അപ്പം നമ്മൾ ഇതെന്ന് ഇപ്പൊ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് വാട്ടറിന്റെ കേസാണ് ഓക്കെ. വാട്ടറിന്റെ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചത് വെള്ളത്തിന്റെ ആണ് ഓക്കെ. വേപ്പറിന്റെ അല്ല, വെള്ളത്തിന്റെ ആണ് ഇവിടെ ഇപ്പൊ കണ്ടുപിടിച്ചത്. വെള്ളത്തിന്റെ മോളിക്കുലർ വോളിയവും ടോട്ടൽ വോളിയം തമ്മിലുള്ള റേഷ്യോ. നമ്മളുടെ ക്വസ്റ്റ്യന് ചോദിച്ചിരുന്നത് വേപ്പറിന്റെ മോളിക്കുലർ വോളിയം ടു ടോട്ടൽ വോളിയത്തിന്റെ റേഷ്യോ ആണ് ചോദിച്ചിരുന്നത്. അപ്പം ആ റേഷ്യോ അല്ലെങ്കിൽ ആ ഫ്രാക്ഷനിൽ നമുക്ക് ഒരു കാര്യം അറിയാം, ഈ ഫ്രാക്ഷന്റെ താഴെയാണ് ടോട്ടൽ വോളിയം ഉള്ളത് അല്ലേ. സോ ഈ റേഷ്യോ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. റേഷ്യോ അത് മോളിക്കുലർ വോളിയം ബൈ ടോട്ടൽ വോളിയം ഫ്രാക്ഷൻ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ വെള്ളത്തിന്റെ ആണ് കണ്ടുപിടിച്ചത്, നമ്മളോട് വേപ്പറിന്റെ ആണ് ചോദിച്ചത്. അപ്പൊ ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇറ്റ് ഇസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ടോട്ടൽ വോളിയം ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച കാര്യമാണ് ടോട്ടൽ വോളിയം ഓഫ് വേപ്പർ എന്ന് പറയുന്നത് വോളിയം ഓഫ് വാട്ടറിനെക്കാട്ടും കൂടുതലാണ്. അപ്പം
അങ്ങനെ ദാറ്റ് മീൻസ് ഈ വേപ്പറിനെ സംബന്ധിച്ച് ടോട്ടൽ വോളിയം ഓഫ് വേപ്പർ എന്ന് പറയുന്നത് വെള്ളത്തിനെക്കാട്ടിയും വളരെ വളരെ കൂടുതലാണ്. അത് 1/6 × 10⁴ ടൈംസ് കൂടുതലാണ്. ദാറ്റ് മീൻസ് ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്ന അപ്പം കുറവായിരിക്കും. അപ്പോൾ ഫ്രാക്ഷൻ വോളിയം എന്ന് പറയുന്ന ഈ ഒരു 1/6 × 10⁻⁴ ടൈംസ് കുറവായിരിക്കും ആ ഒരു ഫ്രാക്ഷണൽ വോളിയം. ഓക്കെ, അപ്പൊ ഇത്രയും ടൈംസ് 6 × 10⁻⁴ ടൈംസ് തീർച്ചയായിട്ടും അതുകൊണ്ട് ഈ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ആ ഒരു മോളിക്കുലർ വോളിയം ടു ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് വാട്ടറിലും വാട്ടർ വേപ്പറിലും എങ്ങനെയാണെന്നുള്ളതാണ് ഈ ഒരു എക്സാമ്പിൾ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ആയത്. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ദിസ് ഇസ് എക്സാമ്പിൾ 13.2. ഇത് പറഞ്ഞ എക്സാമ്പിൾ 13.2. എസ്റ്റിമേറ്റ് ദ വോളിയം ഓഫ് വാട്ടർ മോളിക്യൂൾ യൂസിംഗ് ദ ഡാറ്റ ഇൻ എക്സാമ്പിൾ 13.1. അപ്പൊ ഇവിടെ ഇപ്പം ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ നിന്നും വാട്ടർ മോളിക്യൂളിന്റെ വോളിയം നോക്കുക. വോളിയം ഓഫ് എ വാട്ടർ മോളിക്യൂൾ, ഒരു വാട്ടർ മോളിക്യൂളിന്റെ വോളിയം എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ ലിക്വിഡ്സിലും സോളിഡ്സിലും എല്ലാം തന്നെ മോളിക്യൂൾസ് ക്ലോസ്ലി പാക്ഡ് ആണ്. ഓക്കെ, ബട്ട് നമുക്കറിയാം ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത് അതിന് മോളിക്യൂൾസിന് സ്ലൈഡ് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് അത് ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ബട്ട് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ലിക്വിഡ്സിലെയും അതുപോലെ തന്നെ സോളിഡ്സിലെയും ടൈറ്റ്ലി പാക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഡെൻസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഈ എന്താണ് ഒരു യൂണിഫോം ഡെൻസിറ്റി ആവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ടൈറ്റ്ലി പാക്ഡ് ആകുമ്പോൾ ഡെൻസിറ്റി ഓൾമോസ്റ്റ് യൂണിഫോം ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഡെൻസിറ്റി ഓഫ് വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നതും ഡെൻസിറ്റി ഓഫ് ബൾക്ക് വാട്ടറും ഏകദേശം സെയിം ആണെന്ന് വിചാരിക്കാൻ സാധിക്കും എപ്പോഴും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എടുക്കാൻ സാധിക്കുന്നത് ഡെൻസിറ്റി. നമ്മൾ ലാസ്റ്റ് മറ്റേ ലാസ്റ്റ് എക്സാമ്പിളിലും ഇത് യൂസ് ചെയ്യുന്നത് ഡെൻസിറ്റി ഓഫ് വാട്ടർ മോളിക്യൂളും അതുപോലെ തന്നെ ഡെൻസിറ്റി ഓഫ് ബൾക്ക് വാട്ടറും ഏകദേശം നമുക്ക് സെയിം ആണെന്ന് എടുക്കാൻ സാധിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ്ലി പാക്ഡ് ആയതുകൊണ്ട് ഡെൻസിറ്റി ഏകദേശം യൂണിഫോം ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അപ്പം നമുക്കറിയാം ഡെൻസിറ്റി ഓഫ് ബൾക്ക് വാട്ടർ അത് ഒരുപാട് മോളിക്യൂൾ ചേർന്നിട്ടാണ് ഈ വെള്ളം ഉണ്ടാകുന്നത്. അപ്പം അതിൻ്റെ ഡെൻസിറ്റിയും ഓരോ ചേരുന്ന മോളിക്യൂളിൻ്റെ ഡെൻസിറ്റിയും സെയിം ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ഡെൻസിറ്റി ഓഫ് ബൾക്ക് വാട്ടർ എന്ന് പറയുന്നത് നമുക്കറിയാം 1000 kg/m³ ആണ്. ആൻഡ് യു നോ വോളിയം ഇസ് ഈക്വൽ ടു മാസ് ബൈ റോ. ഓക്കെ, അപ്പം അത് നമുക്കറിയാം. സപ്പോസ് ഇപ്പം മാസ് ഓഫ് എ സിംഗിൾ വാട്ടർ മോളിക്യൂൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മാസ് ഓഫ് എ സിംഗിൾ വാട്ടർ മോളിക്യൂൾ, ഒരു സിംഗിൾ വാട്ടർ മോളിക്യൂളിൻ്റെ മാസ് എന്ന് പറയുന്നത് ഇപ്പം ക്യാപിറ്റൽ എം ആയിട്ട് എടുക്കുകയെന്ന് വിചാരിക്കാം. അത് തൽക്കാലം എം ആയിട്ട് എടുക്കുകയെന്ന് വിചാരിക്കാം. ആൻഡ് നമുക്കറിയാവുന്ന കാര്യമാണ് 1 മോൾ ഓഫ് വാട്ടർ എന്ന് പറയുന്നതിന് അതിൻ്റെ മോളിക്കുലർ വെയ്റ്റ്, അതിനെയാണ് നമ്മൾ മോളാർ മാസ് എന്ന് പറയുന്നത്. ഇത് ദ മാസ് ഓഫ് 1 മോൾ ഓഫ് വാട്ടർ ഇസ് ദ മോളാർ മാസ്, അല്ലെ മോളിക്കുലർ മാസ് എന്ന് പറയും. മോളാർ മാസ് അല്ലെ മോളിക്കുലർ മാസ്, അതിനെ എം നോട്ട് എന്ന് എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ആ ഒരു 1 മോളിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് H2O എന്ന് പറയുന്നതാണ് വെള്ളത്തിൻ്റെ ഫോർമുല. അതിൻ്റെ അകത്ത് 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാം ഓക്സിജനുമാണ് വരിക. ഒരു വാട്ടർ മോളിക്കൂളിൻ്റെ അകത്ത് 16 ഗ്രാം ഓക്സിജനും 2 ഗ്രാം അല്ല 2 ഗ്രാം ഓക്സിജൻ 2 ഗ്രാം വാട്ടറും 16 ഗ്രാം ഓക്സിജനും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു വാട്ടർ മോളിക്യൂളിനെ ഉണ്ടാക്കുന്നത്. ദറ്റ് മീൻസ് മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 18 ഗ്രാംസ്. അല്ലെങ്കിൽ നമുക്കതിനെ kg ആക്കാൻ വേണ്ടി 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ യു വിൽ ഗെറ്റ് ആൻസർ ആസ് 0.018 kg. അപ്പൊ നമുക്കറിയാം 1 മോൾ എന്ന് പറയുന്നതിൻ്റെ അകത്ത് 1 മോൾ മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് 6 അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഒരു മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ട്. അതായത് 1 മോൾ കണ്ടെയ്ൻസ് 6.022 × 10⁻²⁴ മോളിക്യൂൾസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 1 മോൾ നമ്മുടെ മ്യൂ എന്ന് പറയുന്ന ഇവിടത്തിലാണ് 1 മോൾ ആണ്. ഹിയർ വി ഹാവ് 1 മോൾ. ആൻഡ് നമ്മുടെ മ്യൂയുടെ ഓൾറെഡി ഒരു എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് മാസ് ഓഫ് ദ ഗ്യാസ് കണ്ടെയ്നിങ് എൻ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അഥവാ ദറ്റ് ഇസ് ദാറ്റ് ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ്. മാസ് ഓഫ് ദ മോളിക്യൂൾ കണ്ടെയ്നിങ് എൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്, അല്ലെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടെയ്ൻഡ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. ഇങ്ങനെ 2 ഇക്വേഷൻസ് ആയിട്ട് നമ്മൾ മ്യൂ എഴുതിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ഇക്വേഷന്റെ ഈ ഭാഗം മാത്രം നമുക്ക് എടുക്കാം. ഈ ഭാഗം മാത്രം എടുക്കുകയാണെങ്കിൽ ഇവിടെ എം എന്ന് പറയുന്നതാണ് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ക്വാണ്ടിറ്റി.
ഈ മോളിക്കുലർ മാസ് എന്ന് പറയുന്നത് 0.018, എൻ എന്ന് പറയുന്ന നമ്പർ ഓഫ് മോളിക്യൂൾ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, ഒരു മോളിക്യൂൾ ഓഫ് വാട്ടർ ആണ് നമ്മൾ എടുത്തത്. സോ ദാറ്റ് ഇസ് വൺ ആൻഡ് എൻ എ 6.022 × 10^23. അപ്പൊ ഇതിൻ്റെ എമ്മിനെ കണ്ടുപിടിക്കാൻ ഈ 0.018നെ അപ്പുറത്തേക്ക് ഈസി ആയിട്ട് കൊണ്ടുപോയാൽ മതി. സോ മാസ് ഓഫ് സിംഗിൾ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് മാസ് ഓഫ് സിംഗിൾ വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് വിച്ച് ഇസ് എം ഇസ് ഈക്വൽ ടു 0.018 ഡിവൈഡഡ് ബൈ 6.022 × 10^23, വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് ചെയ്യുമ്പോൾ 3 × 10^-26 kg എന്ന് വരും. അപ്പം ഒരു റഫ് എസ്റ്റിമേറ്റ് ഓഫ് വോളിയം, വോളിയത്തിന് നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ പോരെ, വോളിയം ഇസ് ഈക്വൽ ടു മാസ് ഓഫ് സിംഗിൾ വാട്ടർ മോളിക്യൂൾ കിട്ടി. ഡെൻസിറ്റി നമുക്ക് ഏകദേശം ഇത് തന്നെ എടുക്കാമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് വോളിയം ഓഫ് സിംഗിൾ വാട്ടർ മോളിക്യൂൾ കിട്ടും. വോളിയം ഓഫ് സിംഗിൾ വാട്ടർ മോളിക്യൂൾ ഇസ് ഈക്വൽ ടു 3 × 10^-26 ഡിവൈഡഡ് ബൈ 1000, വിച്ച് ഇസ് ഈക്വൽ ടു 3 × 10^-29 m³. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ വെള്ളം, വെള്ളത്തിന്റെ ഈ മോളിക്യൂൾസ് എന്ന് പറയുന്നത് സ്ഫെറിക്കൽ ഷേപ്പിലാണ്. ഓക്കെ, അപ്പം സ്ഫെറിക്കൽ ഷേപ്ഡ് മോളിക്യൂൾ ആണ് വെള്ളത്തിന്റെ മോളിക്യൂൾ. അപ്പം വോളിയം ഓഫ് സ്ഫിയർ ഇൻ ജനറൽ നമുക്കറിയാം, വോളിയം ഓഫ് സ്ഫിയറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 4/3 π × അതിന്റെ റേഡിയസിന്റെ ക്യൂബ്. സോ ഹിയർ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, 4/3 π r³ എന്ന് പറയുന്നത് 3 × 10^-29 എന്ന് ഇടാം. സോ ഇതിൻ്റെ അകത്ത് നമുക്ക് ആറിനെ സോൾവ് ചെയ്യാം, ദറ്റ് ഇസ് ആർ ഇസ് ഈക്വൽ ടു ഈ 3 × 10^-29 ഓൾറെഡി ഉണ്ട് അവിടെ, ആൻഡ് ഈ 3 മേലേക്ക് പോകുമ്പോൾ × 3 ഡിവൈഡഡ് ബൈ 4 π ദ ഹോൾ പവർ 1/3. അപ്പൊ ഇത് ചെയ്തു കഴിയുമ്പോൾ ആ റേഡിയസ് ഓഫ് വാട്ടർ മോളിക്യൂൾ നമുക്ക് കിട്ടും, വിച്ച് ഇസ് 2 × 10^-10. 10^-10 എന്ന് പറയുന്നത് ആങ്സ്ട്രം ആണ്, സോ 2 ആങ്സ്ട്രം. ദിസ് ഇസ് ദ റേഡിയസ് ഓഫ് എ വാട്ടർ മോളിക്യൂൾ. ഒരു സിംഗിൾ വാട്ടർ മോളിക്യൂളിന്റെ റേഡിയസ് അപ്പൊ നമുക്ക് കിട്ടി, ദാറ്റ് ഇസ് 2 ആങ്സ്ട്രം. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതെന്ന് പറയുന്നത് എക്സാമ്പിൾ 13.3 ആണ് ഇതെല്ലാം. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളിൻ്റെ അകത്ത് നിന്ന് വേപ്പറിൻ്റെയും വാട്ടറിൻ്റെയും വോളിയത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി, രണ്ടാമത്തെ എക്സാമ്പിളിൽ നിന്നും ആ ഒരു സിംഗിൾ വാട്ടർ മോളിക്കൂളിൻ്റെ വോളിയം എത്രയാണ്, അതുപോലെ അതിൻ്റെ റേഡിയസ് എത്രയാണ് അത് നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആറ്റംസ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ആറ്റംസ് തമ്മിലുള്ള ആറ്റോമിക് ഇന്റർ ആറ്റോമിക് ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. യൂസ് ദ ഡാറ്റ ഗിവൺ എക്സാമ്പിൾസ് 13.1 ആൻഡ് 13.2. മുന്നത്തെ രണ്ട് എക്സാമ്പിൾസിലും തന്ന ഡാറ്റാസ് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് എക്സാമ്പിൾ, അതായത് ഫസ്റ്റ് എക്സാമ്പിളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, ഇത് വോളിയം ഒരു ഗിവൺ മാസ് ഓഫ് വാട്ടർ തരികയാണെങ്കിൽ, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മാസിന്, മാസ് ഓഫ് വാട്ടറിന് വോളിയം ഓഫ് വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് 1/6 × 10^-4 ടൈംസ് വോളിയം ഓഫ് വാട്ടർ. ഇത് നമ്മൾ ഫസ്റ്റ് എക്സാമ്പിളിൽ നിന്ന് പഠിച്ച മനസ്സിലാക്കിയ കാര്യമാണ്. ഈ ക്വാണ്ടിറ്റി ഫ്രാക്ഷൻ, ഈ ഒരു ഫ്രാക്ഷൻ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 1.67 × 10^3 എന്ന് കിട്ടും. ഓക്കെ, സോ 1.3 ടൈംസ് വോളിയം ഓഫ് വാട്ടർ എന്ന് പറയുന്നതാണ് വോളിയം ഓഫ് വാട്ടർ വേപ്പർ. അത് നമുക്ക് ഫസ്റ്റ് എക്സാമ്പിളിൽ നിന്ന് കിട്ടിയ കാര്യമാണ്. ഓക്കെ, അപ്പം വെള്ളം വേപ്പറൈസ് ചെയ്ത് കഴിയുമ്പം എന്ത് സംഭവിക്കും, ഇത്രയും വോളിയമാണ് ഈ ദിസ് മച്ച് വോളിയം എന്ന് പറയുന്നത്, ഇത്രയും വോളിയം എന്ന് പറയുന്നത് ഓരോ വാട്ടർ മോളിക്യൂളിനും അവൈലബിൾ ആകുന്നുണ്ട്, ഓരോ മോളിക്യൂളിനും അവൈലബിൾ ആകുന്നുണ്ട്. ഓക്കെ, സോ നമ്മുടെ വോളിയം എന്ന് പറയുന്നത് നമുക്കറിയാം, വിച്ച് ഇസ് ഗിവൺ ബൈ, അത് വെള്ള ആ മോളിക്യൂളിൻ്റെ സ്ഫെറിക്കലാണ്. സോ വോളിയം ഇസ് ഗിവൺ ബൈ 4/3 π r³ നമ്മൾ ഓൾറെഡി കണ്ടാണ്. സോ ഇവിടെ വോളിയവും റേഡിയസും, വോളിയവും മോളിക്യൂളിന്റെ റേഡിയസും തമ്മിലുള്ള റിലേഷൻ വിസ് പ്രപ്പോർഷൻ ടു r³ ആണ്. ഓക്കെ, സപ്പോസ് നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പം വോളിയം ഒരു 10^3 ടൈംസ് കൂടി എന്ന് വിചാരിക്കരുത്, വോളിയം ഇസ് ഇൻക്രീസ്ഡ് ബൈ 10^3 ടൈംസ്, അതായത് 1000 ടൈംസ് വോളിയം കൂടി എന്ന് വിചാരിക്കുക. വോളിയം അത് വേപ്പർ ആയപ്പോഴത്തേക്കും, വെള്ളം വേപ്പർ ആയപ്പോഴത്തേക്കും
വോളിയം 1000 ടൈംസ് കൂടി എന്ന് വിചാരിക്കാം. അല്ല ഇവിടെ നമുക്ക് ഓക്കെ അത് വെള്ളം വേപ്പർ ആണെന്ന് ചിന്തിക്കണ്ട. അല്ലാതെ നമുക്ക് ജസ്റ്റ് വെള്ളത്തിന്റെ ആണല്ലോ ചോദിച്ചിരിക്കുന്നത്. ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആറ്റംസ് ഇൻ വാട്ടർ എന്നാണ്. ഓക്കെ ഇപ്പൊ വെള്ളത്തിന്റെ വോളിയം എന്ന് പറയുന്നത്, ആ ഓക്കെ സോറി ഒരു കാര്യമുണ്ട്, യാ വെള്ളം വേപ്പറൈസ് ചെയ്യുമ്പോൾ തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഇത്രമാത്രം അതായത് ഈ ഒരു വോളിയം ആണ് കിട്ടുന്നത്, ഇത്രമാത്രം വോളിയം എന്ന് പറയുന്നത് ഈ ഇത്രമാത്രം വോളിയം എന്ന് പറയുന്നത് എന്താണ് ഓരോ വെള്ള മോളിക്യൂൾസിനും അവൈലബിൾ ആവുന്നുണ്ട്. ഓക്കെ സോ ആ വോളിയം ഇത്രമാത്രം ഇങ്ങനെ വേപ്പറൈസ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രമാത്രം വോളിയം ആ ഓരോ മോളിക്യൂളിനും അവൈലബിൾ ആവുന്നുണ്ട്. അപ്പൊ ആ മോളിയം ആ കിട്ടുന്ന ആ മോളിക്യൂളിന് കിട്ടുന്ന ആ വോളിയം സപ്പോസ് 1000 ടൈംസ് കൂടി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന്റെ റേഡിയസും കൂടും, പ്രപ്പോർഷണാലിറ്റി ആണല്ലോ. സോ റേഡിയസ് കൂടും, അപ്പൊ റേഡിയസ് എത്രയായിരിക്കും കൂടാൻ പോകുന്നത്. സോ ഇതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് റേഡിയസിന്റെ കൂട്ടൽ എത്രയാണെന്ന് മനസ്സിലാക്കാം. സോ റേഡിയസ് ആർ, റേഡിയസിന് ആർ എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ റേഡിയസ് ആർ ഈസ് ഇൻക്രീസ്ഡ് ബൈ, റേഡിയസും കൂടും. അപ്പൊ നമുക്ക് ആർ എത്രമാത്രം കൂടും, വോളി ഇത്രയും കൂട്ടണേ ആർ എത്രമാത്രം കൂടും എന്നുള്ളതാണ്. സോ അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ആർ ഇതിൻ്റെ അകത്ത് നമുക്ക് ആറിന്റെ പ്രൊപ്പോർഷണാലിറ്റി വിയുമായിട്ട് എങ്ങനെയാണ് വരുന്നത്, ഈ പവർ 3 അപ്പുറത്തേക്കുമ്പം റേസ് ടു 1/3 ആവും. ദാറ്റ് മീൻസ് 1000 റേസ് ടു 1/3 കൂടും, അത് ക്യൂബ് റൂട്ട് ഓഫ് 1000, ദാറ്റ് ഇസ് 10 ടൈംസ് ആണ് റേഡിയസ് കൂടുന്നത്. റേഡിയസ് 10 ടൈംസ് കൂടുന്നത്, അത് വോളിയം 1000 ടൈംസ് കൂടുമ്പോൾ റേഡിയസ് 10 ടൈംസും, റേഡിയസ് 10 ടൈംസ് കൂടും. ഓക്കെ അപ്പൊ നമ്മൾ റേഡിയസ് ഓഫ് വാട്ടർ മോളിക്യൂൾ ഓൾറെഡി കണ്ടിരുന്നു ലാസ്റ്റ് എക്സാമ്പിളിൽ, റേഡിയസ് എന്ന് പറയുന്നത് ഓൾറെഡി കണ്ടിരുന്നു. റേഡിയസ് 2 ആംഗ്സ്ട്രോം ആണെന്നാണ് പറയുന്നത്, ബൾക്ക് വാട്ടറിന് 2 ആംഗ്സ്ട്രോം ആണെന്ന്. അപ്പം ഈ വോളിയം ഇൻക്രീസ് ചെയ്യുവാന്ന് വിചാരിക്കുക, വോളിയം ഈസ് ഇൻക്രീസ്ഡ് ബൈ ഇൻക്രീസ് 1000 ടൈംസ്. അപ്പൊ ആ വെള്ളത്തിന്റെ വോളിയം 1000 ടൈംസ് കൂടുവാണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത് എന്താവും, ഓക്കെ ഇങ്ങനെ എഴുതണ്ട, ഇങ്ങനെ എഴുതാം. സോ റേഡിയസ് എന്ന് പറയുന്നത് 2 ആംഗ്സ്ട്രോം ആണ്. അപ്പം വോളിയം 1000 ടൈംസ് കൂടുകയാണെങ്കിൽ, വോളിയം 1000 ടൈംസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഈ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാവും, ഈ 2 ആംഗ്സ്ട്രോമിൽ നിന്നും ആ റേഡിയസിന് ഉണ്ടാവുന്ന മാറ്റം 2 ആംഗ്സ്ട്രോമിൽ നിന്ന് എത്രയ്ക്ക് വരും, 10 ടൈംസ് ആണ് റേഡിയസ് കൂടുക എന്നുള്ളതാണ്. 2 × 10 വിച്ച് ഇസ് 20 ആംഗ്സ്ട്രത്തിലേക്ക് റേഡിയസ് ഇൻക്രീസ് ചെയ്യും. ഓക്കെ അപ്പൊ ഈ വെള്ളത്തിലെ മോളിക്യൂൾസ് ഇങ്ങനെ ടൈറ്റ്ലി പാക്ഡ് ആണല്ലോ, ഇങ്ങനെ ആറ്റംസ് ഇങ്ങനെ അടുത്തടുത്തിരിക്കുകയാണ്. അപ്പം വട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ, ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ആറ്റംസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വട്ട് ഈസ് ദ ഇന്റർ ആറ്റമിക് ഡിസ്റ്റൻസ് എന്നാണ്, അത് ഒരാറ്റത്തിൽ നിന്ന് മറ്റൊരാറ്റത്തിലേക്കുള്ള ദൂരം എത്രയാണ് എന്നുള്ളതാണ്. സോ അതിന് ഈ സെൻറ്ററിന്, ഈ ആറ്റത്തിന്റെ സെൻറ്ററിന്, ഈ ആറ്റത്തിന്റെ സെൻറ്റർ വരെയുള്ള ഈ ദൂരമാണ് നമുക്ക് നോക്കേണ്ടത്. നമുക്കറിയാം ഈ സ്ഫിയറിൽ ഇപ്പൊ ഈ സ്ഫിയറിന്റെ റേഡിയസ് ആർ ആണെങ്കിൽ എല്ലാത്തിനും ഒരേ ആർ ആയിരിക്കുമല്ലോ, ദാറ്റ് മീൻസ് 2 ആർ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേണ്ടത് ഇന്റർ ആറ്റമിക് ഡിസ്റ്റൻസ് ഈ സെൻറ്ററിൽ നിന്ന് ഈ സെൻറ്ററിലേക്ക് ഉള്ളത്, ഇവിടെ വരെ ആർ ആണ്, ഇവിടം വരെ ആറാണ്. സോ ടോട്ടലി ഇസ് 2 ആർ. സോ 2 × എത്രയാണ്, 20 ആംഗ്സ്ട്രം വിച്ച് ഇസ് 40 ആംഗ്സ്ട്രം. ഓക്കെ അപ്പൊ ഇതാണ് ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 ആറ്റംസ്. ഓക്കെ വാട്ട് ഇസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ആറ്റംസ് ഇൻ വാട്ടർ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ആ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 40 ആംഗ്സ്ട്രം. ഇനി നെക്സ്റ്റ് നോക്കാം, ഇതെന്ന് പറയുന്ന എക്സാമ്പിൾ 13.4 ആണ്. എ വെസൽ കണ്ടെയ്ൻസ് 2 നോൺ റിയാക്റ്റീവ് ഗ്യാസസ്, 2 നോൺ റിയാക്റ്റീവ് ഗ്യാസസ്, നിയോൺ, നിയോൺ മോണാറ്റമിക് ആണ്, ഓക്സിജൻ ഡയറ്റമിക് ആണ്. അത് ഒരു രണ്ട് അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിയാക്ട് ചെയ്യില്ല, അതൊരു വെസലിൽ ഇരിക്കുകയാണ്. ദ റേഷ്യോ ഓഫ് ദർ പാർഷ്യൽ പ്രഷർ ഇസ് 3:2. അതിന്റെ പാർഷ്യൽ പ്രഷറിന്റെ റേഷ്യോ, പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ ഇതൊരു മിക്സ്ചർ ആണ്, നിയോണിന്റെ പാർഷ്യൽ പ്രഷറിന്റെ സിഗ്നിഫിക്കൻസ് ഒരു മിക്സ്ചർ എടുക്കുമ്പോഴാണ് അതിന് വരിക. അപ്പൊ ഇത് നോൺ റിയാക്റ്റീവ് ഗ്യാസ് ആയി നിയോണിന്റെയും ഓക്സിന്റെ ഒരു മിക്സ്ചറാണ്. അപ്പൊ ഇതിന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ഇതേ വോളിയത്തിലും ഇതേ ടെമ്പറേച്ചറിലും ഇപ്പം ആ വെസലിൻ്റെ അകത്ത് ആ ഒരു ഗ്യാസ് തന്നെ ഇരിക്കുവാണെങ്കിൽ അത് എത്രമാത്രം പ്രഷർ ഉണ്ടാക്കുമ്പോൾ, അതാണ് അതിന്റെ പാർഷ്യൽ പ്രഷർ. ഓക്കെ സോ എസ്റ്റിമേറ്റ് ദ റേഷ്യോ, നമ്മൾ ചോദിച്ചിരിക്കുന്ന നമ്പർ ഓഫ് മോളിക്യൂൾസും അതുപോലെ മാസ് ഡെൻസിറ്റി ഓഫ് നിയോൺ ആൻഡ് ഓക്സിജൻ, അത് ഈ റേഷ്യോസ് ആണ് മതി. അതായത് നിയോണിൽ ഓക്സിജനുള്ള നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ റേഷ്യോ, അതുപോലെ തന്നെ മാസ് ഡെൻസിറ്റിയുടെ റേഷ്യോ, അതാണ് ചോദിച്ചിരിക്കുന്നത്. ആറ്റമിക് മാസസ്, ആറ്റമിക് മാസ് ഓഫ് നിയോണും മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജനും തന്നിട്ടും ഉണ്ട്. ഓക്കെ ആറ്റമിക് മാസ് ഓഫ് നിയോൺ ആൻഡ് മോളിക്കുലർ
മാസ് ഓഫ് ഓക്സിജൻ തന്നിട്ടുണ്ട്. ഈ നിയോൺ മോണോ ആറ്റമിക് ആയതുകൊണ്ടാണ് ആറ്റമിക് മാസ് തന്നിരിക്കുന്നത്. ഓക്സിജൻ ഡയറ്റമിക് ആയതുകൊണ്ടാണ് രണ്ട് എലമെന്റ്സ് കൂടിച്ചേരുമ്പോൾ പിന്നെ മോളിക്കുലർ ഉണ്ടാവുന്നത്, അതുകൊണ്ടാണ് മോളിക്കുലർ മാസ് ആയിട്ട് അത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം ബേസിക്കലി കുറച്ച് കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി. നമ്മുടെ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ അനുസരിച്ച് ഒരു മിക്സ്ചർ ഓഫ് നോൺ റിയാക്റ്റീവ് ഗ്യാസസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് അതിന്റെ കൺസ്റ്റിറ്റ്യൂയന്റ് ഗ്യാസിന്റെ പാർഷ്യൽ പ്രഷറിന്റെ സം ആയിരിക്കും. അപ്പം നമ്മൾ ഈ രണ്ട് ഗ്യാസും, ഈ നിയോണും അതുപോലെ ഓക്സിജനും, ഇത് രണ്ടും ഐഡിയൽ ഗ്യാസ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ ഐഡിയൽ ഗ്യാസിൽ ഉറപ്പായിട്ടും ഒബേ ചെയ്യില്ലേ. ആൻഡ് നമ്മളിവിടെ ഈ വോളിയവും അതുപോലെ ഈ ടെമ്പറേച്ചറും, ഈ രണ്ട് ഗ്യാസസിന് വോളിയം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരേപോലെ ആണെന്ന് ഉള്ള സാഹചര്യത്തിൽ നമുക്ക് ഈ ഐഡിയൽ ഗ്യാസിലുമായി ഇങ്ങനെ എഴുതാൻ സാധിക്കും. ദാറ്റ് ഇസ് P1V ഇസ് ഈക്വൽ ടു μ1 RT. ഇത് ഫസ്റ്റ്, ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് ഫോർ നിയോൺ. ഓക്കെ, നിയോണിന്റെ പ്രഷറാണ് P1, നിയോണിന്റെ നമ്പർ ഓഫ് മോൾസ് ആണ് μ1. ഈ വോളിയം ടെമ്പറേച്ചറും രണ്ട് ഗ്യാസും സെയിം ആണ്, അതുകൊണ്ട് അത് VT ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്യുന്നു. ആർ ഇസ് ദ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്. ഇനി ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ, ഓക്സിജൻ ആണല്ലോ, യാ ഓക്സിജൻ എടുക്കുകയാണെങ്കിൽ P2V ഇസ് ഈക്വൽ ടു μ2 RT എന്ന് നമ്മൾ എഴുതുന്നു. ഇവിടെ P2 എന്ന് പറയുന്ന ഓക്സിജന്റെ പാർഷ്യൽ പ്രഷറും ഓക്സിജന്റെ പ്രഷറും, അതുപോലെ μ2 എന്ന് പറഞ്ഞാൽ അതിന്റെ നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, അപ്പം ഫ്രം ദീസ് ടു ഇക്വേഷൻസ്, അതായത് നമുക്ക് ഇക്വേഷൻ്റെ അകത്ത് തന്നെ ഇത് നമുക്ക് ഇതിൻ്റെ ഇത് ഈ രണ്ട് ഇക്വേഷനെ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്യിപ്പിക്കാൻ മതി. ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ P1V by P2V ഇസ് ഈക്വൽ ടു μ1 R2 ഡിവൈഡ് ബൈ μ2 R2 എന്ന് വരും. ഇത് ക്യാൻസൽ ആവും, ഇത് ക്യാൻസൽ ആവും, ഇതും 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 ഇതുമായിട്ട് ക്യാൻസൽ ആവും. ദറ്റ് മീൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നത് P1 by P2 ഇസ് ഈക്വൽ ടു μ1 by μ2 എന്ന് വരും. ഓക്കെ, അതായത് നമ്മൾ മിക്സ്ചർ എടുക്കുമ്പോഴത്തേക്കും P1 എന്ന് പറഞ്ഞാൽ പാർഷ്യൽ പ്രഷർ ഓഫ് ദിസ് നിയോൺ, ആൻഡ് P2 ഇസ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. അതിൻ്റെ ദാറ്റ് റേഷ്യോ വിച്ച് വിൽ ബി ഈക്വൽ ടു μ1 by μ2. അപ്പം നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് പാർഷ്യൽ പ്രഷറിൻ്റെ റേഷ്യോസ് എന്ന് പറഞ്ഞാൽ 3:2 ആണ് തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് 3/2 എന്നൊക്കെ ഇവിടെ എഴുതാൻ സാധിക്കും. സോ വി ഗോട്ട് μ1 by μ2 ഇസ് ഈക്വൽ ടു 3/2. ആൻഡ് ഇനി അപ്പോൾ അത്രയും അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. അത്രയും കാര്യം ക്വസ്റ്റ്യൻ തന്നെ മനസ്സിലാക്കാം. നമ്മൾ ചോദിക്കുന്ന റേഷ്യോ ഓഫ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്, നമ്പർ ഓഫ് മോളിക്യൂൾസിന്റെ റേഷ്യോ. ഇപ്പം നമ്പർ ഓഫ് മോളിക്യൂൾസ് നിയോണിലുള്ള എത്രമാത്രം മോളിക്യൂൾസ് ആണ് നിയോണിലുള്ളത് എന്നതിനെ നമ്മൾ N1 ആയിട്ട് വെക്കുകയാണെന്ന് വിചാരിക്കുക. അതുപോലെ ഓക്സിജനിലുള്ള എത്ര നമ്പർ ഓഫ് മോളിക്യൂൾസ് നമ്മൾ N2 ആയിട്ടും എടുക്കുന്നതെന്ന് വിചാരിക്കുക. നമുക്ക് മോൾസിന്റെ ഇക്വേഷൻ അറിയാം. 1 മോൾ അല്ലെ, മോൾ നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു നമുക്ക് m/m0 എന്ന് പറയുന്നിട്ട് ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് മാസ് കണ്ടെയ്നിങ് n നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ മോളിക്യുലർ മാസ്, അഥവാ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ ഉണ്ട്. നമുക്ക് ഈ സെക്കൻഡ് ഇക്വേഷൻ തൽക്കാലം യൂസ് ചെയ്യാം. സോ μ1 ദാറ്റ് ഇസ് ഫോർ നിയോൺ. ഫോർ നിയോൺ വി ക്യാൻ സേ n1 by n a. ആൻഡ് ഫോർ ഓക്സിജൻ, ഇനി ഓക്സിജൻ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ μ2 ഇസ് ഈക്വൽ ടു n2 by n a എന്ന് എടുക്കാൻ സാധിക്കും. ഇങ്ങനെ എടുക്കാമല്ലോ. അപ്പൊ ഇതിനകത്ത് നിന്നും നമ്മൾ μ1 by μ2 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? n1 by n a by n2 by n a. സോ n1 by n a, ഈ n2 by n a മുകളിലേക്ക് പോകുമ്പോൾ n a by n2. സോ n a ക്യാൻസൽ ആയിട്ട് ദിസ് വിൽ ബിക്കം n1 by n2. സോ μ1 by μ2 എന്ന് പറയുന്നത് n1 by n2 ആണ്. ആൻഡ് μ1 by μ2 ഓൾറെഡി നമുക്ക് അറിയാം, ദാറ്റ് ഇസ് 3/2. സോ n1 by n2 ഇസ് ഓൾസോ 3/2. അപ്പൊ അതിന്റെ റേഷ്യോ നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് ഇവിടെ ചോദിച്ചിരിക്കുന്ന മോളിക്കുലർ സോറി മാസ് ഡെൻസിറ്റി ഓഫ് നിയോണും മാസ് ഡെൻസിറ്റി ഓഫ് ഓക്സിജന്റെയും റേഷ്യോ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാസ് ഡെൻസിറ്റി, ഓക്കെ, മാസ് ഡെൻസിറ്റി ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് ഇവിടുന്ന് ഇപ്പം ഈ ക്വസ്റ്റിന് വേണ്ടി മാസ് ബൈ വോളിയം ആണല്ലോ മാസ് ഡെൻസിറ്റി, അപ്പൊ അതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാസ് ഓഫ് നിയോൺ എന്ന് പറയുന്നത് തൽക്കാലം മാസ് ഓഫ് നിയോൺ എന്ന് പറഞ്ഞാൽ m1 ഉം മാസ് ഓഫ് ഓക്സിജനെ m2 ആയിട്ട് എടുക്കുകയെന്ന് വിചാരിക്കാം. മാസ് ഓഫ് ഓക്സിജനെ m2 ആയിട്ടാണ് എടുക്കുന്നത് വിചാരിക്കാം. ആൻഡ് നമുക്ക് എന്താണ് മ്യൂ ഉള്ളത് കൊണ്ട് നമുക്ക് മോളിക്കുലർ മാസും കൂടെ എഴുതാം. മോളിക്കുലർ മാസ് ഓഫ് നിയോൺ എന്ന് പറയുന്നത് ഇപ്പം ക്യാപിറ്റൽ m1 ഉം മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ m2 ഉം ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ
ഓക്കെ, ഇഫ് യു ആർ ടേക്കിംഗ് ലൈക്ക് ദിസ് ദെൻ യു ഹാവ് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ ന്യൂ വൺ ദറ്റ് ഇസ് സെയിം ഫോർ നിയോൺ. നമുക്ക് ഇനി നമ്മൾ ഈ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാം എം ബൈ എം പോൾ മാസ് ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ്. സോ ഫോർ നിയോൺ വി ക്യാൻ റൈറ്റ് ന്യൂ വൺ ഇസ് ഇക്വൽ ടു നിയോണിന്റെ മാസ് ദിസ് ഇസ് എം വൺ. സോ നിയോണിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എം വൺ, എം വൺ ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം വൺ. അതുപോലെ തന്നെ ഫോർ ഓക്സിജൻ വി ക്യാൻ റൈറ്റ് ലൈക്ക് മ്യൂ ടു ഇസ് ഇക്വൽ ടു എം ടു ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എം ടു. ഇപ്പം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇനി വി ജസ്റ്റ് വി ക്യാൻ സി സി ഇപ്പം ഡെൻസിറ്റി ഓഫ് നിയോൺ എന്ന് പറയുന്നത് അത് മാസ് ഡെൻസിറ്റി എന്ന് പറയുന്നത് ദറ്റ് ഇസ് മാസ് ഡെൻസിറ്റി ഓഫ് നിയോൺ ഇസ് ഈക്വൽ ടു നമ്മളതിനെ റോ എന്ന് എടുക്കുകയെന്ന് വിചാരിക്കുക, റോ വൺ എന്ന് എടുക്കുകയെന്ന് വിചാരിക്കുക. ദറ്റ് ഇസ് മാസ് ബൈ വോളിയം, മാസ് ബൈ വോളിയമാണ് റോൾ വോളിയം ഡെൻസിറ്റി. സോ മാസ് എന്ന് പറയുന്നത് എം വൺ ആണല്ലോ, എം വൺ ബൈ വോളിയത്തിന് വി എന്ന് കൊടുക്കുക വിചാരിക്കുക. ഇനി മാസ് ഡെൻസിറ്റി ഓഫ് നമുക്ക് ഓക്സിജൻ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്, ഓക്സിജൻ അതിൻ്റെ റേഷ്യോ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അതിനെ റോ ടു എന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാസ് ഡിവൈഡ് ബൈ വോളിയം രണ്ടും സെയിം ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, വി വി കൊണ്ട് സെയിം ആണ്. അപ്പം നമ്മളോട് അതാണ് ചോദിച്ചിരിക്കുന്നത് വാട്ട്സ് ദ റേഷ്യോ റോ വൺ ബൈ റൂട്ട് ടു. അപ്പം റോ വൺ ബൈ റൂട്ട് ടു എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, എം വൺ ബൈ വി ഡിവൈഡഡ് ബൈ എം ടു ബൈ വി. ഈ വിയും ഈ വിയും ക്യാൻസൽ ആയിട്ട് വി വിൽ ഗെറ്റ് ഇറ്റ് എസ് എം വൺ ബൈ എം ടു എന്ന് കിട്ടും, എം വൺ ബൈ എം ടു നമുക്ക് കിട്ടി. ഓക്കെ, സോ ഞാൻ ഇവിടെ എഴുതാം റോ വൺ ബൈ റൂട്ട് ടു സിക്വൽ ടു എം വൺ ബൈ എം ടു എന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഓൾറെഡി നമുക്ക് മ്യൂ വൺ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്, മ്യൂ വൺ ഇസ് എം വൺ ബൈ ക്യാപിറ്റൽ എം വൺ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് എം വണ്ണിനെ എങ്ങനെ എഴുതാം, മ്യൂ വൺ ഇൻറ്റു ക്യാപിറ്റൽ എം വൺ. ഓക്കെ, നമ്മളിവിടെ ജസ്റ്റ് കണ്ടുപിടിച്ചിരുന്നു എഴുതിയിരുന്നു അല്ലേ ഈ മ്യൂ വൺ. അല്ല മ്യൂ ടു എന്ന് പറഞ്ഞാൽ എം ടു എം ടു ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം ടു. ഓക്കെ, മ്യൂ ടു ഇസ് ഈക്വൽ ടു എം ടു ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എം ടു. സോ എം ടു ഇസ് ഈക്വൽ ടു മ്യൂ ടു ഇൻറ്റു ക്യാപിറ്റൽ എം ടു. അപ്പം റോ വൺ ബൈ റോ ടു ഇസ് ഈക്വൽ ടു എം വൺ ബൈ എം ടു ഇസ് ഈക്വൽ ടു എം വൺ നമുക്ക് എന്ത് ചെയ്താൽ മ്യൂ വൺ എം വൺ ഡിവൈഡ് ബൈ മ്യൂ ടു എൻ ടു എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. അപ്പം മ്യൂ വൺ ബൈ മ്യൂ ടു എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം, ദാറ്റ് ഇസ് ത്രീ ബൈ ടു. ആൻഡ് നമ്മുടെ എം വൺ, എം വൺ ഇസ് ദ എം വൺ ഇസ് ദ മോളിക്കുലർ മാസ് ഓഫ് നിയോൺ. പക്ഷെ നമുക്കറിയാം മോളിക്കുലർ മാസ് ഓഫ് നിയോൺ എന്ന് പറയുന്നത് നിയോൺ ഇസ് എ മോണോ ആറ്റമിക് ഗ്യാസ്. സോ അവിടെ മോളിക്കുലർ മാസ് അല്ല ആറ്റമിക് വെയിറ്റ് എടുത്താൽ മതി, അത് തന്നിട്ടുണ്ട് 20. ആൻഡ് മോളിക്കുലർ മാസ് ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 32 ആയിട്ട് തന്നിട്ടുണ്ട്. സോ ഇത് ചെയ്യുമ്പോൾ 0.947 വരും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് സെക്ഷൻ നോക്കാം. താങ്ക് യു.